परवूर् गोविंदन देवराजन जी देवराजन अथवा देवराजन मास्टर മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്നു 300 ലേറെ മലയാള ചിത്രങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്നിട്ടുണ്ട് ഇതിനു പുറമേ പല നാടകങ്ങൾക്കും 20 തമിഴ് ചലച്ചിത്രങ്ങൾക്കും 4 കന്നഡ ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളാണ് ദേവരാജൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ പലതും തമിഴ് ചിത്രമായ അണ്ണൈ വേളാങ്കണ്ണി എന്ന ചിത്രത്തിലെ ഗാനം വളരെ പ്രശസ്തമായിരുന്നു കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള പുരസ്കാരം ദേവരാജൻ മാസ്റ്റർ 5 തവണ നേടിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ പരവൂരിൽ 1925 സെപ്റ്റംബർ 27 ജനിച്ചു പിതാവ് മൃദംഗ വിദ്വാനായിരുന്ന കൊച്ചു ഗോവിന്ദനാശാൻ മാതാവ് കൊച്ചുകുഞ്ഞ് പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രഹത്തിലും തെക്കുംഭാഗം ലോവർ പ്രൈമറി സ്കൂളിലുമായി ശേഷം കോട്ടപ്പുറം ഹൈസ്കൂളിൽ തിരുവനന്തപുരം ശ്രീമൂലവിലാസം ഹൈസ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് നേടി 1946-1948 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കലാലയത്തിൽ നിന്ന് ഇന്റർമീഡിയറ്റ് ഒന്നാം തരത്തിൽ ജയിച്ചു എഞ്ചിനീയറിംഗ് പ്രവേശനം ലഭിച്ചുവെങ്കിലും എം ജി കലാലയത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഐച്ഛിക വിഷയമായെടുത്ത് പഠിച്ചു ദേവരാജൻ തന്റെ ആദ്യത്തെ ശാസ്ത്രീയ സംഗീത കച്ചേരി 18 വയസ്സിൽ നടത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷ്ടനായ ദേവരാജൻ തന്റെ സർഗാത്മക ജനകീയ സംഗീതത്തിനായി സമർപ്പിച്ചു കേരളത്തിലെ പ്രശസ്ത നാടകവേദിയായിരുന്ന കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് KPAC യിൽ ദേവരാജൻ ചേർന്നു അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ നാടകഗാനം പൊന്നരിവാളമ്പിടിയിൽ കണ്ണെറിയുന്നോളെ എന്ന ഗാനമായിരുന്നു KPAC അതിന്റെ അംഗങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളോട് ഒരു ചായ ഉണ്ടായിരുന്നു KPAC നാടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളെ മലയാളികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു തന്റെ ഗാനങ്ങളിലൂടെ ദേവരാജൻ മലയാള നാടകവേദിയിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചു തോപ്പിൽ ഭാസി രചിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ദേവരാജന്റെ സംഗീത ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു കാളിദാസ കലാകേന്ദ്രം എന്ന നാടകസമിതി രൂപീകരിക്കാൻ മുൻകൈയെടുത്തിരുന്നു ദേവരാജൻ സംഗീത സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം കാലം മാറുന്നു ആയിരുന്നു 1955 ആണ് അത് പ്രശസ്ത ഗാനരചയിതാവായ വയലാർ രാമവർമ്മയുമായി ഒന്നു ചേർന്ന് ദേവരാജൻ ചതുരംഗം എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തു 1959 വയലാറിന്റെ പങ്കാളിയായി ചെയ്ത രണ്ടാമത്തെ ചിത്രം ദേവരാജന്റെ മൂന്നാമത്തെ ചിത്രം ഭാര്യ 1962 ആയിരുന്നു ഇതൊരു വൻ സാമ്പത്തിക വിജയമായി വയലാർ ദേവരാജൻ ജോഡിയെ ഈ ചിത്രം ജനപ്രിയമാക്കി ചലച്ചിത്ര ഗാനങ്ങൾക്ക് സമൂഹത്തിൽ സമ്മതി നേടുവാൻ ആഗ്രഹിച്ചിരുന്നവരുടെ മനസ്സിൽ ദേവരാജന്റെ സംഗീതം അദ്ദേഹത്തിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തു ദേവരാജൻ വയലാർ ജോഡികളുടെ സംഗീത കാലഘട്ടം മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു മലയാളത്തിലെ പ്രശസ്ത ഗായകരായ KJ യേശുദാസ് PJ ചന്ദ്രൻ തുടങ്ങിയവർ ദേവരാജനെ തങ്ങളുടെ തലതൊട്ടപ്പനായി കരുതുന്നു ദേവരാജന്റെ സംഗീത മാന്ത്രികതയായിരുന്നു ആ കാലഘട്ടത്തിലെ ഗായകരുടെ ഏറ്റവും നല്ല ഗാനങ്ങളിൽ പലതും പുറത്തു കൊണ്ടുവന്നത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ
ഏറ്റവും കൂടുതൽ രാഗങ്ങൾ ഉപയോഗിച്ചത് ഒരുപക്ഷെ ദേവരാജനായിരിക്കും. അദ്ദേഹത്തിന്റെ സംഗീതം പലപ്പോഴും നാടൻ പാട്ടുകളുടെ ഈണങ്ങളും പാശ്ചാത്യ സംഗീതവും കർണാടക ഹിന്ദുസ്ഥാനി സംഗീതവുമായി ഒന്നിച്ചു ചേർത്തു. ഒരു നിരീശ്വരവാദിയായിരുന്നെങ്കിലും മലയാളത്തിലെ പ്രശസ്തമായ പല ഭക്തിഗാനങ്ങൾക്കും ഈണം പകർന്നത് ദേവരാജനാണ്. ഗുരുവായൂർ അമ്പലനടയിൽ നിത്യവിശുദ്ധയാം കന്യാമറിയമേ തുടങ്ങിയ ഭക്തിഗാനങ്ങൾ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയവയാണ്. ഇവ ആ വിഭാഗത്തിൽ ക്ലാസിക്കുകളായി കരുതപ്പെടുന്നു. വാക്കുകളും സംഗീതവും സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തുന്നതിൽ വിദഗ്ധനായിരുന്നു ദേവരാജൻ. ബിതോവനേക്കാൾ താൻസിനേക്കാൾ വലിയ സംഗീതജ്ഞനെന്ന് നടൻ കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര ഗാനങ്ങളിൽ ചിലതാണ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ, സംഗമം ത്രിവേണി സംഗമം, ചന്ദ്രക്കളപം ചാർത്തിയുറങ്ങും തീരം തുടങ്ങിയവ. ദേവരാജൻ ഗാനങ്ങൾ വയലാറിനു പുറമെ ONV കുറുപ്പ്, പി ഭാസ്കരൻ തുടങ്ങി ഗാനരചയിതാക്കളുമൊപ്പം ദേവരാജൻ സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് വയലാറിന്റെ പുത്രൻ വയലാർ ശരചിത്രവർമ്മ ആദ്യമായി ഗാനരചന നിർവഹിച്ച എന്റെ പൊന്നു തമ്പുരാനും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതും ദേവരാജൻ മാസ്റ്റർ തന്നെയായിരുന്നു. മികച്ച സംഗീത സംവിധായകരുള്ള അവാർഡുകൾ 1969 കുമാരസംഭവം എന്ന ചിത്രത്തിനും, 1970 ത്രിവേണി, 1972, 1985 ചിദംബരം, 1991 മികച്ച പശ്ചാത്തല സംഗീത സംവിധായകരുള്ള കേരള സർക്കാർ അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡ് 1999, ഫിലിം ഫാൻസ് അവാർഡ്, പ്രേം നസീർ അവാർഡ്, നവചേതനയുടെ RG മംഗലത്ത് അവാർഡ്, പേശുംപടം അവാർഡ്, വർക്കല TM മജീദ് അവാർഡ്, പട്ടത്തുവിള കരുണാകരൻ സ്മാരക അവാർഡ്. 81-ാമത്തെ വയസ്സിൽ 2006 മാർച്ച് 14 ദേവരാജൻ മാസ്റ്റർ ചെന്നൈയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. സംസ്ഥാന ബഹുമതികളോടെ അദ്ദേഹത്തെ ജന്മദേശമായ പരവൂരിൽ സംസ്കരിച്ചു.